വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങള് ഇന്ന് കാണിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാവോ? ഞങ്ങളുടെ ഡയപ്പർ ബാഗിന്റെ റിവ്യൂ ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പറ, ഇതാണ് എംബാപ്പന്റെ ബാഗ്. ഇതാണ് ഇവിടെ ഇല്ല, ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് പറ. അമ്മയും പറയട്ടെ, ഇത് ഇനി ഇവിടെ ഇരിക്കാ. ഹായ്, ഹലോ ഹലോ ഹലോ. ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ അവർക്ക് കാണാൻ പറ്റുമോ? കുഞ്ഞാമ വന്നേ. ഓ ഗോഡ് ഗൈസ്, എബ്ബാപ്പല്ലോ എബ്ബാപ്പ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. തൊടരുത്, നോ ബേബി നോ, ഇവിടെ ഇരിക്ക. എബ്ബാപ്പ അത് പൊട്ടിപ്പോവേ. മാമനല്ല അത്, ഇനി ഞാൻ അത് വായിച്ചു കളയണോ? എബ്ബാപ്പ എങ്ങനെയാ പൂച്ച കരയുന്ന എങ്ങനെയാ കാണിച്ചു കൊടുത്തേ? പട്ടി കൊറിക്കുന്ന എങ്ങനെയാ? ഓ കാക്ക എങ്ങനെ കരയുന്നേ? പിന്നെ എബ്ബാപ്പ എങ്ങനെയാ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനെയാ. എബ്ബാപ്പ എങ്ങനെയാ ദേഷ്യപ്പെട്ട് നോക്കുന്നേ? ദേഷ്യപ്പെട്ട് നോക്കുന്നേ എങ്ങനെയാ അമ്മേനെ ദേഷ്യപ്പെട്ട് നോക്കുന്നേ? അങ്ങനെയാ. വൺ വണ് കഴിഞ്ഞിട്ട് എന്താ? ടു കഴിഞ്ഞിട്ട് കുഞ്ഞാവേ. ബൈ ദ വേ ഗായ്സ്, ഈ തലയിൽ വെച്ചേക്കുന്ന ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഗായ്സ്, ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഗായ്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്രോഷറ്റ് ഫ്ലവർ ആണ്. അപ്പം എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, വേണ്ട പറഞ്ഞാൽ മതി. അഫോർഡബിൾ ആണ്, ജസ്റ്റ് 40 രൂപ മാത്രം. അപ്പൊ നമുക്ക് ഈ ബാഗിനെ പറ്റി പറഞ്ഞാലോ ബാബാ. അപ്പൊ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഗായ്സ്, ക്യാമറ പിടിക്കില്ല പ്ലീസ്. ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഗായ്സ്, ഈ ഒരു ബാഗ് ഞങ്ങള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എംബാപ്പ കുഞ്ഞായിരുന്നു, അപ്പൊ എംബാപ്പ എന്തോ ഉള്ളപ്പോഴാണോ കുഞ്ഞായിരുന്നു. പക്കി പോയി, എന്റെ ക്യാമറ അടിച്ചുപോയി. ഇവളുടെ കൂടെ നടക്കൂല ഗായ്സ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോ നമുക്ക് ഇനി ഇവളില്ലാതെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുഞ്ഞാമേനെ കൊണ്ടുവരണ വല്ല ട്രാവലിംഗ് വീഡിയോയിൽ മാത്രം കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ ഞാൻ ഈ ബാഗിനെ പറ്റി പറയാനാണല്ലോ. നിന്നെ കാണൂല, നീ ഇങ്ങോട്ട് വന്നാലേ കാണുള്ളൂ. ബാ അവിടെ ഇരിക്ക. Oh god. Baba.